അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം. എൻ്റെ ലാസ്റ്റ് വ്ളോഗും റിയാക്ഷൻ വീഡിയോ കുറേ ആൾ കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെ കമൻസൊക്കെ ഞാൻ വായിച്ചു. നിങ്ങൾ ഓരോ കമൻസും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോ കമൻസ് എനിക്ക് വേണം. അപ്പം എൻ്റെ ഈ വ്ളോഗിൽ നിങ്ങളെ കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പണായിട്ട് തുറന്ന് കമൻസിലേക്ക് ഇടാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്താ പറയാനുള്ളത് ചോദിച്ചാൽ, എൻ്റെ ചാനൽ ഒരു കട്ടപ്പുറത്തിരിക്കുന്ന വണ്ടിയെ പോലെയാണ് കേട്ടോ. കാരണം വേറൊന്നല്ല, നിങ്ങൾക്കറിയാം കട്ടപ്പുറത്തിരിക്കുന്ന ഒരു വണ്ടി പെട്ടെന്ന് ഒരു ദിവസം പോയി സ്റ്റാർട്ടാക്കിയാൽ അത് ഓണാകില്ല, കുറച്ച് ടൈം എടുക്കും. അതേപോലെയാണ് എൻ്റെ വ്ളോഗും. ഇപ്പം ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് സ്റ്റാർട്ടിങ് ടൈം കുറച്ച് കൊടുക്കണം. കുറച്ച് മെല്ലെ മെല്ലെ പതുക്കെ പതുക്കെ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മിസ്റ്റേക്സ് എല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കഴിച്ച് ഞാൻ വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കുവാണ്. എന്നാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഫസ്റ്റ് നമുക്ക് ഒരു നാരങ്ങവെള്ളം ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് എന്നാ നമുക്ക് ചെയ്യേണ്ടതെന്ന് നമുക്ക് നല്ല നല്ല ആലോചിച്ച് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോയിട്ട് നാരങ്ങവെള്ളം ഉണ്ടാക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ഇന്ന് നാരങ്ങവെള്ളം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നാരങ്ങവെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു നാരങ്ങ എടുക്കുക. നാരങ്ങ എടുത്ത് കട്ട് ചെയ്യുക. ഇത് സ്പെഷ്യൽ നാരങ്ങയാണോ നാരങ്ങവെള്ളം പറയാൻ കാരണം സാധാരണ പോലെയല്ല. അതിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ വെറൈറ്റി സാധനമാക്കാൻ പോകുന്നു. കുറച്ച് വെള്ളം എടുക്കാം. ഇപ്പം വെള്ളം റെഡിയാണ്. അമ്മ ഫോൺ അടിക്കുന്ന അമ്മ ചിന്നു വിളിക്കുന്ന ചിന്നു. അപ്പം ഈ നാരങ്ങ എടുത്തിട്ട് അമ്മ അപ്പം ഈ നാരങ്ങ നമുക്കൊന്ന് പിയാം. നാരങ്ങ വീഞ്ഞ് എന്നാ ആരാ ചിന്നുവിൻ്റെ ആ ഓക്കെ ആവുന്നുണ്ടായിട്ട. അപ്പം ഇഞ്ചി ഇടുക, പഞ്ചസാര, അടിപൊളിയായി. നമുക്കിത് കൊടുത്തിട്ട് തരാം. ഓപ്പൺ ചെയ്യാനൊരു സാധനം കിട്ടിയില്ലേ? നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാം. എന്നാ സാധനം ഇത് ഷാമ്പൂ അങ്ങനത്തെ സാധനങ്ങളെ അല്ലേ? അടിപൊളി. സോ ഗൈസ്, ഇന്ന് നമ്മൾ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയി കിട്ടിയ കൊറിയർ ബോക്സ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. സോ ലെറ്റ്സ് അൺബോക്സ് ഇറ്റ്. കത്തിയൊക്കെയായി ഞാൻ റെഡിയായി നിൽക്കുവാണ്. എന്നൊരാൾ കൂടി വരാനുണ്ട് അൺബോക്സിങ്ങിനായി, അതിൻ്റെ ചേച്ചി. സോ ചേച്ചീനെ കത്തൊക്കെയാണ്. ചേച്ചി വന്നോടെ അൺബോക്സ് ചെയ്യുകയാണ്. ഗാസ് ഇതെന്തോ ഓക്കെ നൈക്ക യുവർ ബ്യൂട്ടി അവർ പാഷൻ എന്ന് പറയുന്നൊരു ഇതാവും ആപ്പാണ്. അപ്പം ഈ ഓൺലൈൻ സ്റ്റോറിൽ ഓർഡർ ചെയ്തതാണ് nykaa.com. അൺബോക്സിങ് ചെയ്യുന്നതിനോട് മുമ്പേ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്യാമെന്ന്. കാരണം ഇത് ആരെല്ലോ തൊട്ട് എവിടുന്നല്ലോ എത്തുന്ന സാധനമാണ്. അപ്പോൾ എത്ര ആൾ തൊട്ടു ആരെല്ലാം തൊട്ടു ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഈ കോവിഡ് കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ നമുക്ക് സാനിറ്റൈസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് സാനിറ്റൈസ് ചെയ്യാം. ചേച്ചി വന്നു. ഓക്കെ ഷീ ഈസ് കമ്മിങ്. അപ്പോൾ ഗൈസ് നമ്മിതാ റെഡി ആയിരിക്കുന്നു. എല്ലാം റെഡിയല്ലേ? സെറ്റല്ലേ? അപ്പോൾ ഫസ്റ്റ് കയ്യെല്ലാം ഒന്ന് സാനിറ്റൈസ് ചെയ്യും. ഇതാ കത്തി ആ വരും. അപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തോ എന്നാ സാധനം ഓർഡർ ചെയ്തതിനെന്നാ ആ വേറെ ഉണ്ടാ? ഓഹോ, അപ്പോൾ ഒരു ബയോട്ടിക്കിൻ്റെ ഷാമ്പൂ ആണ് ഉള്ളിലെന്ന് അറിയാം, പിന്നെ വേറെ എന്തോ സാധനം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്നല്ലേ. അൺബോക്സ് അൺബോക്സ്. കേക്ക് കുറിക്കാൻ ഇങ്ങനെ വീട് തുറന്നോ? വീഡിയോ എടുക്കുന്നുണ്ട്. ഇതെന്നാ ബയോട്ടിക്കിൻ്റെ ഷാമ്പു ആണ് കേട്ടോ, ഇത് ഷാമ്പു. അപ്പം ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് സാധനം കേട്ടോ, ഇതാ ഫുൾ എയർ മെറ്റീരിയൽ വരുന്നു, ഫുൾ സേഫ്റ്റി. ഇതാണ് ബയോട്ടിക്കിൻ്റെ ബയോകൽപ്പ്. ബയോകൽപ്പാ പ്രോട്ടീൻ ഷാമ്പു ഫോർ ഫാളിങ് ഹെയർസ്. ഇതാ സാധനം കേട്ടോ, ഏച്ചീൻ്റെ സാധനമാണ്. മുടി ഒഴിച്ചിട്ടുണ്ടോ? മുടി വീച്ചലിന് ഉപയോഗിക്കുന്ന സാധനമാണല്ലോ ഇത്. അപ്പോൾ ഇത് പെർഫെക്റ്റ് 100% ആയുർവേദിക്കാണെന്നാണ് പറയുന്നത്, അല്ലേ? ആ, ഇതിൻ്റെ പുറം എന്തോ ഒരു ഫ്രീ ഉണ്ട്. ഇത് ഫ്രീയാ? ഇത് മോയ്സ്ചറാണല്ലോ, ഓയിൽ ഫ്രീ ഫേസ് മമ്മ അകർത്ത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അയ്യോ എൻ്റെ കയ്യിൽ അപ്പോൾ ഇത് മമ്മ എർത്ത് ആർഗൺ എയർ മാസ്ക്കാണ്. അപ്പോൾ ഇതെന്നാണ്? മാസ്ക്, എയർ മാസ്ക്കാണ് സംഭവം, എയർ മാസ്ക്കാണ്. എന്നാൽ ഇതിനെക്കൊണ്ട് ഉപകാരം ഫോർ ഫ്രീസ് ആൻഡ് സ്ട്രോങ്ങർ ഹെയർ. ആയിരിക്കാരെ ഇത് ഇവരെ ഗേളി തിങ്സാണ്, നമുക്ക് ബോയ്സിൻ്റെ ഒന്നല്ല. നമുക്കൊന്ന് ഇത് രണ്ടാക്കും ഉപയോഗിക്കാം കേട്ടോ, ബയോട്ടിക് രണ്ടാക്കും ഉപയോഗിക്കാം. ബയോട്ടിക്കിൻ്റെ ഷാമ്പൂ ആണ്, ഷാമ്പൂ ആണ്, അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ്. എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഇത്? അടിപൊളി. എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ട്, ഇത് മുടിയെല്ലാം ചുരുണ്ടിട്ടാണല്ലോ. ഇത് മറ്റേ ഇതിനെ കൊണ്ട് എന്താ ഗുണം നോക്കട്ടെ. ഡയറക്ഷൻ ഫോർ യൂസ്, ടിപ്സ് ഫോർ ഹൗ ഇറ്റ് ഈസ് മെൻ ആൻഡ് വുമൺ. ഇതും മെൻ ആൻഡ് വുമൺ ഫോർ ഓൾ ഏജസ് ആണ് കേട്ടോ. ഇതിൽ എഴുതിയിട്ടില്ല സ്യൂട്ടബിൾ ഫോർ മെൻ ആൻഡ് വുമൺ ഫോർ ഓൾ ഏജസ്. കുറച്ച് നോക്കട്ടെ, ഇത് ഇത്ര പോലെ കിട്ടിയിട്ട് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല. ഇതെങ്ങനെ യൂസ് ചെയ്യുക? ഫേസ് മോയ്സ്ചറാ ഇങ്ങനെ വരുത്താ. അപ്പോൾ നമുക്ക് ഞാനും ട്രൈ ചെയ്ത് നോക്കാം. ഇത് പിടിച്ചാ, ഞാൻ ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈം ആട്ടോ മോയ്സ്ചറെല്ലാം യൂസ് ചെയ്യുന്നു. നാളെ എനിക്ക് കുരുവന്നുണ്ടല്ലോ, ഞാൻ രണ്ടാളെയും കൊല്ലും. നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ബയോട്ടിക്കിൻ്റെ അഡ്വാൻസ് ആയുർവേദിക് ഷാമ്പൂ ഞാൻ നിങ്ങളെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. കാരണം ഇത് ഞാൻ ഏതോ വീഡിയോയിലും കണ്ടിട്ടുണ്ട്, ഇത് 100% ആയുർവേദിക് ആണ്, നല്ല പ്രൊഡക്റ്റാണെന്ന്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പ്രൊമോഷണൽ വീഡിയോ അല്ല, ഇത് ജസ്റ്റ് ഇങ്ങനെ ഇവർക്ക് കൊറിയർ സർവീസ് വന്നിട്ടാകുമ്പോൾ ഞാനൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. മമ്മ എർത്തിൻ്റെ ഞാൻ ഇതുവരെ കേട്ടില്ല, ഏച്ചി യൂസ് ചെയ്യുന്ന തോന്നുന്നു. അപ്പോൾ ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കാം, കാരണം ആയുർവേദിക്കാണ്, കെമിക്കൽസ് എല്ലാം കുറവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അൺബോക്സിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രോഡക്റ്റ്സിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെക്കുറിച്ച് അധികം അറിഞ്ഞ് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ഓരോ പുതിയ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക് യു.